ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നട തുറക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം കാണുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ തീർത്ഥാടനത്തിൻ്റെ കാലമാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായിരിക്കുന്നു. ഇന്ന് പുതിയ മേൽശാന്തി മാർച്ച് മുതൽ ഏൽക്കും. നാളെ രാവിലെ പുതിയ മേൽശാന്തിമാരായിരിക്കും നട തുറക്കുക. വൃശ്ചികം ഒന്നിന് നട തുറക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ തീർത്ഥാടകർക്ക് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണ് ദർശനത്തിന് അനുമതി ഉണ്ടാകുക. ഓൺലൈൻ വഴി ബുക്കിംഗ് നടത്തിയ ശേഷമായിരിക്കും ശബരിമലയിലേക്ക് പ്രവേശിക്കാൻ ഇത്തവണ അനുമതി ഉണ്ടാകുക. തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വീക്കെൻഡുകളിൽ 2000 പേർക്ക്, വിശേഷാൽ പൂജയുള്ള ദിവസങ്ങളിൽ 5000 പേർക്ക് എന്നിങ്ങനെ നിയന്ത്രണങ്ങൾ ഈ കുറി തീർത്ഥാടന കാലത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 26-നാണ് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കുക. ജനുവരി 14-നാണ് മകരവിളക്ക് മഹോത്സവത്തോടെ ഈ തീർത്ഥാടന കാലം അവസാനിക്കുക. ശബരിമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ശ്യാംകൂടി സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്യാം, ഒരു തീർത്ഥാടന കാലത്തിന് കൂടി തുടക്കമാവുകയാണ്. ഇക്കുറി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനമാണ്. പ്രത്യേക മുൻകരുതലുകളും ജാഗ്രതയും ഒക്കെ അതിൻ്റെ ഭാഗമായി തന്നെ തീർത്ഥാടകർക്കും നിർദ്ദേശങ്ങൾ പ്രത്യേകം നൽകിയിട്ടുമുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നട തുറന്നോ? എങ്ങനെയാണ് ചടങ്ങുകൾ ഇന്നുണ്ടാവുക? വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് തീർത്ഥാടനം മുന്നോട്ട് പോവുക? ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നട തുറക്കുന്നു. ദൃശ്യങ്ങളാണ് സന്നിധാനത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. തന്ത്രി കണ്ഠര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എ കെ സുധീർ നമ്പൂതിരിയാണ് നട തുറന്ന് ദീപം തെളിയിക്കുക. നാളെ മുതലാണ് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ അനുവദിക്കുക. ശ്യാം സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, കേൾക്കുന്നുണ്ടോ? ഇന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നിയുക്ത മേൽശാന്തി വി കെ ജയരാജ് പോറ്റിയെയും മാളികപ്പുറം മേൽശാന്തി എം എൻ രജികുമാറിനെയും മേൽശാന്തിമാരായി അഭിഷേകം ചെയ്ത് അവരോധിക്കും. ചടങ്ങുകൾക്ക് കാർമ്മികത്വം നൽകുന്നത് തന്ത്രി കണ്ഠര് രാജീവരാണ്. രാത്രി നടയടച്ച ശേഷം നിലവിലെ ശബരിമല മേൽശാന്തിമാരായ സുധീർ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിമാരായ പരമേശ്വരൻ നമ്പൂതിരിയും ഇന്ന് രാത്രിയിൽ തന്നെ മലയിറങ്ങും. നാളെ വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാരാണ് നട തുറന്ന് പൂജകൾ ആരംഭിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുക. ഓൺലൈൻ ബുക്കിംഗ് വഴി ആണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. ശ്യാം കൂടി ചേരുന്നു. ശ്യാം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നട തുറന്നോ? ഇന്നുള്ള ചടങ്ങുകൾ എന്തൊക്കെ? വരും ദിവസങ്ങളിലെ തീർത്ഥാടനത്തിൻ്റെ രീതി ഏത് നിലയിലാണ്? പ്രത്യേകിച്ച് കോവിഡ് കാലം കൂടിയാണ്. ജോജറ്റെ, ശബരിമല ക്ഷേത്രനട അല്പസമയം തുറന്നു. വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു ക്ഷേത്രനട തുറന്നത്. മേൽശാന്തി എ കെ സുധീർ നമ്പൂതിരിയാണ് ദീപങ്ങൾ തെളിയിച്ചത് ക്ഷേത്രനട തുറന്നത്. ഇപ്പോൾ ആഴിയിൽ ദീപങ്ങൾ തെളിയിച്ചതിന് ശേഷം 18-ാം പടിക്ക് പുതിയ നിയുക്ത മേൽശാന്തിമാർ 18-ാം പടി അല്പസമയത്തിനകം തന്നെ കയറും. ഇപ്പോൾ ആഴിയിൽ ദീപം തെളിയിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മേൽശാന്തി എ കെ സുധീർ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ആഴിയിൽ ദീപം തെളിയിച്ചതിന് ശേഷം ഇപ്പോൾ മടങ്ങി വരുന്ന കാഴ്ചകൾ ആണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായും അല്പസമയത്തിനകം തന്നെ നിയുക്ത മേൽശാന്തിമാരായ ജയരാജ് പോറ്റിയും മാളികപ്പുറം മേൽശാന്തിയായ രജികുമാറും അല്പസമയത്തിനകം തന്നെ 18-ാം പടി ചവിട്ടും. ഇതിനുശേഷം ഈ നിയുക്ത മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കും. ഇതിനുശേഷം ഇന്ന് പ്രത്യേക പൂജകളൊന്നും തന്നെ ഇല്ല. നാളെ വൃശ്ചിക പുലരിയിൽ പുലർച്ചെ നിയുക്ത പുതിയ മേൽശാന്തിമാരായിരിക്കും ശബരിമല ക്ഷേത്രം നട തുറക്കുക. ഇതിനുശേഷമായിരിക്കും പൂജകളെല്ലാം തന്നെ ആരംഭിക്കുക. നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നാളെ മുതൽ തന്നെ ആരംഭിക്കും. നാളെ മുതലായിരിക്കും പുലർച്ചെ മുതലാണ് ഭക്തരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുക. കർശനമായ കോവിഡ് പ്രോട്ടോകോൾ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തവണത്തെ തീർത്ഥാടനം നടത്തിയിരിക്കുന്നത്. വൈകിട്ട് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരും. കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ നിലവിലെ തീർത്ഥാടന കാലത്തുള്ള അവലോകനം അടക്കമുള്ള കാര്യങ്ങൾ അവസാനഘട്ട സ്ഥിതി വിലയിരുത്താനായിട്ടാണ് ദേവസ്വം മന്ത്രി സന്നിധാനത്തേക്ക് എത്തുക. എന്തായാലും വളരെ വിപുലമായ ക്രമീകരണങ്ങളാണ് പോലീസും ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പും
ഇതിനനുസരിച്ച് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. താഴെ പമ്പയിൽ തീർത്ഥാടകരെത്തിയാൽ പമ്പാ സ്നാനം ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കിക്കൊണ്ട് പമ്പയിൽ കബറുകൾ സ്ഥാപിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും കഴിഞ്ഞ തുലാമാസ പൂജകൾക്ക് ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തി വന്നിരുന്നു. അന്ന് തീർത്ഥാടകരെ ആരും തന്നെ പ്രവേശിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ തീർത്ഥാടന കാലം ആരംഭിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഭക്തരെത്തുന്ന പ്രമാണിച്ച് അന്ന് തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ നാളെ പുതുശ്രമത്തിലായിരിക്കും തീർത്ഥാടകരെ കയറ്റി വിടുക. പ്രധാനമായും നിലവിലുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ, അതായത് ഫ്ലൈ ഓവർ കൂടിയായിരുന്നു ഇത്തരത്തിൽ ശോഭാനത്തേക്ക് എത്തുന്ന രീതിയിലായിരുന്നു നേരത്തെയുള്ള ക്രമീകരണങ്ങൾ. ഇത്തവണ 12-ാം പടിയിൽ നിന്ന് നേരെ മണ്ഡപം വഴി കൊടിമരി ചുവട്ടിൽ നിന്ന് നേരെ അകത്തേക്ക് കയറി ശോഭാനത്തിൽ നിന്ന് അയ്യപ്പ ദർശനം നടത്താവുന്ന രീതിയിലാണ് ഇത്തരത്തിൽ നിലവിൽ ഇപ്പോൾ പോലീസ് ക്രമീകരണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. എന്തായാലും കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളുടെയും കോവിഡ് പ്രോട്ടോക്കോളിന്റെയും പശ്ചാത്തലത്തിൽ തന്നെയാണ് നട തുറന്നതിന് ശേഷം തീർത്ഥാടന കാലം ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. ഇക്കൂടി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൂടി തീർത്ഥാടകർ കയ്യിൽ കരുതണം. എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് തീർത്ഥാടകർ സ്വീകരിക്കേണ്ടത്? നിലവിൽ കോവിഡ് പ്രോട്ടോകോൾ പശ്ചാത്തലം പാലിച്ചുകൊണ്ടുള്ള കർശനമായ നിയന്ത്രണങ്ങൾ തന്നെയാണ് സന്നിധാനത്തും പമ്പയിലും ഒരുക്കിയിരിക്കുന്നത്. തീർത്ഥാടകർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി 24 മണിക്കൂറിന് മുമ്പ് എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി പമ്പയിൽ എത്തണം. ഇവിടെ നിന്ന് പരിശോധനകൾക്ക് ശേഷം ഇത്തരത്തിൽ സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. പ്രധാനമായും പ്രതിദിനം 1000 പേരെയും വാരാന്ത്യങ്ങളിൽ 2000 പേരെയും പ്രത്യേക ദിവസങ്ങളിൽ 5000 പേർക്കുമാണ് ഇത്തരത്തിൽ ദർശനാനുമതി നൽകിയിരിക്കുന്നത്. നിലവിൽ ഇത് മാറ്റമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിലവിൽ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മറ്റു നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ കാനനപാതകളിലൂടെയും തീർത്ഥാടകർക്ക് ശബരിമലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ? പമ്പാ സ്നാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണമില്ലേ? വഴിപാടുകൾ ലഭ്യമാകുന്നതിലൊക്കെ ഏത് നിലയിലാണ് ക്രമീകരണങ്ങൾ ഉള്ളത്? ജോജറ്റെ, ഞാനത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പമ്പയിൽ ഉൾപ്പെടെയുള്ള ടവർ ക്രമീകരണങ്ങളാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. പമ്പാ സ്നാനം പൂർണ്ണമായും ഭക്തർ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ആരോഗ്യ വകുപ്പും ദേവസ്വം ബോർഡും നൽകി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കാനനപാതയിൽ കൂടി പോകുന്നതിനുള്ള ഒരു വഴി മാത്രമാണ് ഇത്തവണ ദേവസ്വം ബോർഡ് അനുവദിച്ചിരിക്കുന്നത്. അതായത് സ്വാമി അയ്യപ്പൻ റോഡ് വഴി മാത്രമായിരിക്കും ഇത്തവണ ഭക്തരെ സന്നിധാനത്തേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുക. ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ സ്ഥാപിച്ച് എടുത്തും കഴിഞ്ഞു. ഈ വരുന്ന കാനനപാതയിൽ സ്വാമിയേപ്പൻ റോഡ് വഴി വരുന്ന പാതയിലെല്ലാം കിയോസ്കുകൾ, അതായത് കോവിഡ് കിയോസ്കുകളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രസാദം ഉൾപ്പെടെയുള്ളവ വാങ്ങുന്നതിനും ഓൺലൈൻ വാങ്ങാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള പ്രസാദ വിതരണത്തിന് മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആടിയ ശിഷ്ടം നെയ് വാങ്ങി ഇവിടെ നിന്ന് മടങ്ങാവുന്ന ഭക്തർക്ക് മടങ്ങാവുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും നെയ്യഭിഷേകം എല്ലാ ഭക്തരുടെയും ഒരു ആഗ്രഹ സാഫല്യമാണ് നെയ്യഭിഷേക ചടങ്ങുകൾ കണ്ട് മടങ്ങുക എന്നത്. എന്നാൽ ഇത്തവണ അതിന് നിൽക്കാതെ ഇത്തരത്തിൽ ഭക്തർക്ക് ആടിയ ശിഷ്ടം കൊണ്ടുവരുന്ന നെയ് ഇവിടെ നിക്ഷേപിച്ച ശേഷം ആടിയ ശിഷ്ടം നെയ് ഇത്തരത്തിൽ കൗണ്ടറിൽ നിന്ന് വാങ്ങിയ ശേഷം സന്നിധാനത്ത് നിന്ന് ഇറങ്ങാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരുന്നതിന് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ കൊണ്ടുവരുന്നതിന് നിരോധനമുണ്ട്. ഇവിടെ നിന്ന്, അതായത് പമ്പയിൽ നിന്ന് മലകയറ്റം തുടങ്ങുമ്പോൾ തന്നെ പാത്രത്തിൽ, സ്റ്റീൽ പാത്രത്തിൽ കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ അനുവദിക്കും. ഇതിന് നിശ്ചിത ഒരു പണമടയ്ക്കണം. ഈ പണം ഇത്തരത്തിൽ പാത്രം ഇവിടെ നിന്ന് തിരികെ മടങ്ങുമ്പോഴേക്കും പാത്രം ഈ കേന്ദ്രത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ പണം റീഫണ്ട് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ശ്യാം, ഇനിയുള്ള ചടങ്ങുകൾ എന്തെല്ലാമാണ്? പുതിയ മേൽശാന്തിമാരായി നിയുക്തരായവർ, അവർ ശബരിമലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളോ? ആ ചടങ്ങുകൾ ഏത് നിലയിലാണ്? ജോജറ്റെ, നട തുറന്നതിന് ശേഷം, ആഴിയിൽ ദീപം തെളിയിച്ച ശേഷം ഇപ്പോൾ നെയ്ത്ത മേൽശാന്തിമാർ 18-ാം പടി ചവിട്ടി ശോഭാനത്തേക്ക് എത്തി. ഇവർക്ക് തീർത്ഥവും മറ്റ് പ്രസാദങ്ങളും ഇപ്പോഴത്തെ മേൽശാന്തിയൊക്കെ സുധീർ നമ്പൂരി നൽകി. അല്പസമയത്തിനകം തന്നെ ഇവരുടെ സ്ഥാനാരോഹണ ചടങ്ങുകളെല്ലാം തന്നെ നടക്കും. പ്രധാനമായും ജയരാജ് കോറ്റിയാണ് നീക്ക മേൽശാന്തി, ശബരിമല മേൽശാന്തി, മാളികപ്പുറം മേൽശാന്തിയായി രജികുമാറും അല്പസമയത്തിനകം തന്നെ ഇവരുടെ സ്ഥാനാരോഹണ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുകയും ചെയ്യും. ഇതിനായി 18-ാം പടി കയറി ഇവർ ശോഭാനത്തെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നടക്കാനുള്ളത് സ്ഥാനാരോഹണ ചടങ്ങുകളാണ്. ഇതിനുശേഷം ഇന്ന് പ്രത്യേക പൂജകളൊന്നും തന്നെയില്ല, ദീപാരാധന മറ്റ് ചടങ്ങുകളൊന്നും തന്നെയില്ല. നാളെ വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാരാണ് രജികുമാറും ജയരാജ് കോറ്റിയുമാണ് നട തുറക്കുക. നട തുറന്ന് ദീപങ്ങൾ തെളിയിച്ച ശേഷം പൂജകൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായി നാളെ പുലർച്ചെ മുതൽ തന്നെ നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകളെല്ലാം തന്നെ നടക്കും. ഭക്തരെ കയറ്റിവിടുന്നത്, മല കയറുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പുലർച്ചെ മുതൽ തന്നെയായിരിക്കും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയും ചെയ്യുക.
വ്യക്തമാണ്. ശ്യാമാണ് ശബരിമലയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശബരിമല നട തുറന്നു. ഇന്ന് പ്രത്യേക പൂജകൾ ഇല്ല. ദീപാരാധനയ്ക്ക് ശേഷം നിയുക്ത മേൽശാന്തിമാരെ അഭിഷേകം ചെയ്യും. തന്ത്രി കണ്ഠൻ രാജീവരുടെ നേതൃത്വത്തിലാണ് ഇത്തരം ചടങ്ങുകൾ മുന്നോട്ട് പോവുക. നാളെ പുതിയ മേൽശാന്തിമാരാകും നട തുറക്കുക. പിന്നീട് തീർത്ഥാടന കാലമാണ് വരും ദിവസങ്ങളിൽ. ശ്യാമാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.